അങ്ങനെ അവസാനം റാം എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവ് തന്നെ റാം എന്ന സിനിമയുടെ അപ്ഡേറ്റുമായി എത്തി. മോഹൻലാലിന്റെയും ജിത്തു ജോസഫിന്റെയും വരാനിരിക്കുന്ന ആക്ഷൻ പാക്ഡ് ചിത്രമായ റാമിന്റെ അപ്ഡേറ്റുകൾക്കായി ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് ആരാധകർ. ആസിഫ് അലിയുടെ ലെവൽ ക്രോസ് എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടിക്കിടെ നിർമ്മാതാവ് രമേഷ് പി പിള്ള ഒടുവിൽ മൗനം വെടിയുകയായിരുന്നു. റാം ഒന്നാം ഭാഗം ഈ വർഷം ക്രിസ്മസിന് റിലീസ് ആവുകയാണെന്ന് വെളിപ്പെടുത്തി. കാത്തിരിപ്പും ഊഹാപോഹങ്ങളും കൊണ്ടും വലയം ചെയ്ത റാം അടുത്ത ഷൂട്ടിംഗ് ഓഗസ്റ്റിൽ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിക്കുകയാണ്. ഈ ചിത്രത്തിന് ഏതാണ്ട് 52 ദിവസത്തെ ഫിലിം ഷൂട്ടിംഗ് പെൻഡിംഗ് ആണ്. ടുണീഷ്യ, ലണ്ടൻ, മുംബൈ, ചെന്നൈ, കേരള എന്നിവിടങ്ങളിലാണ് ഷൂട്ടിംഗ് ബാക്കിയുള്ളത്. ഇതിനെല്ലാം വേണ്ടി പ്രൊഡക്ഷൻ ടീമും മറ്റ് അണിയറ പ്രവർത്തകരും എല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് എന്നും രമേഷ് പി പിള്ള പറഞ്ഞു. കൂടാതെ ചിത്രത്തിന്റെ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ആയ റാം സെക്കൻഡ് പാർട്ടിന്റെ റിലീസിന്റെയും കാര്യം അദ്ദേഹം വ്യക്തമാക്കിയുണ്ടായി. അടുത്ത വർഷം ഏപ്രിലോ മെയ്യിലോ ഈ ചിത്രം റിലീസ് ചെയ്യാനാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നും പറയുകയാണ്. ആദ്യ പാർട്ട് ഈ വർഷം തന്നെ ഇറങ്ങുമ്പോൾ അത് ക്രിസ്മസിനായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു. ഡയറക്ടർ ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന റാം ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണ്. കൂടാതെ ഏറ്റവും എക്സ്പെൻസീവായ ഒരു ചിത്രം കൂടിയാണ് എന്നും നിർമ്മാതാവ് വ്യക്തമാക്കി. ടൈറ്റിൽ കഥാപാത്രമായ മോഹൻലാലിനൊപ്പം തൃഷ കൃഷ്ണ, ഇന്ദ്രേഷ് സുകുമാരൻ, ആദിൽ ഹുസൈൻ, സാമി ജൊനാസേനെ തുടങ്ങിയവരൊക്കെ അഭിനയിക്കുന്നുണ്ട്. എന്തായാലും റാം എന്ന ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പങ്കുവച്ചിരിക്കുകയാണ് നിർമ്മാതാവ് തന്നെ. ഇപ്പോൾ എല്ലാവർക്കും ഒരു ക്ലാരിഫൈ ആയി എന്നാണ് ആരാധകർ പോലും ഇപ്പോൾ പറയുന്നത്.